ഫെപ്സിസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ കാണിക്കാനായിട്ട് പോകുന്നത് അടമാങ്ങ അച്ചാറാണ് ഉണക്കമാങ്ങ അച്ചാർ എന്നും കൂടി ഇതിനെ പറയും ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം ഇതിനാദ്യമായിട്ട് മാങ്ങ ഏകദേശം ഒന്നര കിലോ മാങ്ങ ഉപ്പിട്ട് ഉണങ്ങി നന്നായി എടുത്തതാണ് ഇങ്ങനെ ഉണക്കിയെടുത്ത മാങ്ങ പതിനഞ്ച് മിനിറ്റ് നേരമെങ്കിലും ചെറു ചൂടുവെള്ളത്തിൽ കുതിർത്ത് വയ്ക്കേണ്ടതാണ് ഇഞ്ചി വെളുത്തുള്ളി നല്ലെണ്ണ കടുക് ഉലുവ മഞ്ഞൾപ്പൊടി ഉലുവ പൊടിച്ചത് കറിവേപ്പില ആവശ്യത്തിന് കാശ്മീരി മുളക് പൊടി കായപ്പൊടി വിനാഗിരി ഉപ്പ് ആവശ്യത്തിന് ഇനി ഇത് നമുക്ക് തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം അടുപ്പ് കത്തിച്ച് ഒരു പാൻ അതിൽ വെച്ച് നന്നായി ചൂടാക്കി എടുക്കണം ചൂടായ പാനിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക ഇത് നാല് ടേബിൾ സ്പൂൺ നല്ലെണ്ണയുണ്ട് ഇനി ചൂടായ എണ്ണയിൽ കടുക് ഉലുവ എന്നിവ കൂടെ ഇട്ട് അത് നന്നായിട്ട് പൊട്ടിച്ചെടുക്കണം ഇതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം വഴന്നു വരുന്ന സമയത്ത് നമുക്ക് കറിവേപ്പില കൂടി ഇതിലേക്ക് ഇട്ടുകൊടുക്കാം കറിവേപ്പിലൂടെ ചേർത്ത് ഇത് നന്നായി ഇളക്കി മൂപ്പിച്ചെടുക്കണം ഈ സമയത്ത് തീ കുറച്ച് വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക തീ നന്നായി കുറച്ച് വെച്ച് ഇത് വഴറ്റിയെടുക്കുക വഴന്ന് വന്നതിന് ശേഷം ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ആദ്യമേ മഞ്ഞൾപ്പൊടി പൊടി മുളക് പൊടി മുളക് പൊടി അവരവരുടെ എരിവിനനുസരിച്ച് മാറ്റം വരുത്താവുന്നതാണ് കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ മുളക് പൊടി ഈ സമയത്ത് ഇട്ട് കൊടുക്കാം ഇവിടെ ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇതിലേക്ക് നമുക്കല്പം ചൂടുവെള്ളം കൂടി ഒഴിക്കാം ഇനി ഇതൊന്ന് നമുക്ക് നന്നായിട്ട് മോപ്പിച്ചെടുക്കണം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം മാങ്ങായിൽ നമ്മൾ ഉപ്പിട്ടാണ് ഉണക്കിയെടുത്തത് അതുകൊണ്ട് ഉപ്പ് ആവശ്യത്തിന് മാത്രം ചേർക്കുക ഈ സമയം നമുക്ക് ഉണങ്ങിയ മാങ്ങ കൂടി ചേർത്ത് കൊടുക്കാം ഇത് നമ്മൾ പതിനഞ്ച് മിനിറ്റ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചതിന് ശേഷമുള്ള മാങ്ങയാണ് ഇത് മാങ്ങ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം വഴന്ന് വന്ന ഇതിലേക്ക് നമുക്ക് കായപ്പൊടി ചേർത്ത് കൊടുക്കാം കായപ്പൊടി ഇട്ടതിന് ശേഷം അല്പം ഉലുവപ്പൊടി കൂടി നമുക്ക് ചേർത്ത് കൊടുക്കണം കായപ്പൊടിയും ഉലുവപ്പൊടിയും ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി ഇളക്കി യോജിപ്പിക്കണം അപ്പോൾ ഇതിലേക്ക് ഇനി നമുക്ക് വിനാഗിരി കൂടിയേ ആഡ് ചെയ്യാനുള്ളൂ നമുക്ക് ആവശ്യത്തിൽ വിനാഗിരി ഒഴിച്ചു കൊടുത്ത് നന്നായി ഇളക്കി ഉപ്പ് പുളി എന്നിവ നോക്കി ഇത് നമുക്ക് അടുപ്പിൽ നിന്നും വാങ്ങാവുന്നതാണ് നമ്മുടെ മാങ്ങ അച്ചാർ അങ്ങനെ റെഡിയായിരിക്കുന്നു ഇത് നിങ്ങൾ തീർച്ചയായും വീട്ടിൽ ട്രൈ ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക